നാല് മന്ത്രിമാരും ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉൾപ്പെടെ അഞ്ച് പുതുമുഖങ്ങളുമായി സിപിഐ. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ രാജൻ, പി പ്രസാദ്, ജെ ചിഞ്ചുറാണി, സംസ്ഥാന കൌൺസിൽ അംഗം ജി ആർ അനിൽ എന്നിവരാണ് നിയുക്ത മന്ത്രിമാർ. സംസ്ഥാന കൌൺസിൽ അംഗം ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മൂന്ന് പേരും സംസ്ഥാന കൌൺസിൽ അംഗമായ ഒരാളും ഉൾപ്പെട്ടതാണ് സിപിഐ മന്ത്രിപ്പട്ടിക. കെ രാജൻ, പി പ്രസാദ് എന്നിവർ മന്ത്രിയാകുമെന്ന് നേരത്തെ വ്യക്തമായിരുന്നു. കൊല്ലത്തു നിന്ന് ജെ ചിഞ്ചുറാണിക്കൊപ്പം പി എസ് സുബാലിന്റെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് പി എസ് സുബാൽ പാർട്ടി സെക്രട്ടറിയെ അറിയിച്ചു. ഒടുവിൽ പാർട്ടി ചിഞ്ചുറാണിയെ തീരുമാനിച്ചു. നാദാപുരം എം എൽ എ കെ ഇ വിജയനും സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പിന്തുണയ്ക്കാത്തതാണ് വിജയന് തിരിച്ചടിയായത്. സിപിഐക്ക് അവിഭക്ത പാർട്ടിയുടെ കാലത്ത് ഗൗരിയമ്മ മന്ത്രിയായതിന് ശേഷം ആദ്യമായിട്ടൊരു വനിതാ മന്ത്രി ഉണ്ടാകുകയാണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയായി സഖാവ് പി എസ് സുബാലിനും പാർട്ടി നിയമസഭാ കക്ഷിയുടെ വിപ്പായി സഖാവ് ഇ കെ വിജയനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 1964 പിളർപ്പിന് ശേഷം ആദ്യമായാണ് സിപിഐക്ക് ഒരു വനിതാ മന്ത്രി ഉണ്ടാകുന്നത്. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ദൗത്യം ഇന്ന് ഏറ്റെടുക്കുന്നത്. കേരളത്തിലെയും ഇന്ത്യയിലെയും സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു വളരെയധികം സന്തോഷം ഇതിൽ കാണും. കാരണം പിളർപ്പിന് ശേഷം ആദ്യമായിട്ടാണ് സിപിഐയിൽ ഇത്തരത്തിലുള്ള ഒരു വനിതാ മന്ത്രി വരുന്നത്. സിപിഐ നിലപാടിൽ ഉറച്ചു നിന്ന് ഇടതുമുന്നണി തീരുമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്ന് കെ രാജനും പി പ്രസാദും പ്രതികരിച്ചു. പാർട്ടി പല നിലവാരത്തിലുള്ള ചുമതലകൾ ചെറുപ്പം മുതൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളൊക്കെ എൻ്റെ ഒരു ആത്മവിശ്വാസം അനുസരിച്ച് നന്നായി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ആത്മവിശ്വാസത്തിൽ തന്നെ പാർട്ടി പാർലമെന്ററി രംഗത്ത് ഏൽപ്പിക്കുന്ന ഒരു ചുമതല എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. സാധാരണക്കാരൻ്റെ മുഖവും മനസ്സും പ്രതിഷ്ഠിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈക്കൊള്ളുന്നത്. ആ തീരുമാനത്തോടൊപ്പം ചേർന്ന് സത്യസന്ധമായും ആത്മാർത്ഥമായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. അടൂരിൽ നിന്ന് മൂന്നാം വട്ടവും വിജയിച്ച ചിറ്റയം ഗോപകുമാറിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും തീരുമാനിച്ചു. മുൻമന്ത്രി ഇ ചന്ദ്രശേഖരനാണ് നിയമസഭാ കക്ഷി നേതാവ്. ന്യൂസ് 18 തിരുവനന്തപുരം. സിപിഐയിൽ നിന്ന് നിയമസഭയിലെത്തിയവരിൽ